ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാരുതി സുസുക്കി ആൾട്ടോ ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ബൂട്ട്, റാക്കിൻ്റെ ബൂട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ പൊട്ടിക്കിടക്കുന്നത് ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ബൂട്ടാണ്, അതായത് റൈറ്റ് സൈഡ് വരുന്ന ബൂട്ടാണ് പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ബൂട്ട് പൊട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെള്ളത്തിക്കടൊക്കെ ഓടുന്ന സമയത്ത് അതിനുള്ളിൽ വെള്ളം കയറും. വെള്ളം കയറിയിട്ട് അതിനുള്ളിലെ റാക്ക് എൻഡിൽ വെള്ളം കയറും. വെള്ളം കയറി കഴിയുമ്പോൾ അതിനുള്ളിലെ ബോളിൽ തുരുമ്പുടിക്കാൻ തുടങ്ങും. തുരുമ്പുടിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഓട്ടം ഓടിക്കഴിയുമ്പോഴത്തേക്ക് അതിന് തേയ്മാനം, ആ ബോളിന് തേയ്മാനം വന്നിട്ട് പിന്നെ നമ്മൾ കട്ടറിൽ ഓടിക്കുന്ന സമയത്ത് ടക്ക് ടക്കെന്ന് അടിക്കാൻ തുടങ്ങും, സ്റ്റിയറിങ്ങിലൊക്കെ അടിക്കാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ നമുക്കൊന്ന് നോക്കാം. ഇതാണ് ആ പൊട്ടിക്കിടക്കുന്ന ബൂട്ട്. ഈ പൊട്ടിക്കിടക്കുന്ന ബൂട്ട് ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് വെള്ളം കയറി തുടങ്ങി. അപ്പോൾ ഇതിനുള്ളിൽ കൂടെ വെള്ളം കയറിയിട്ട് ഈ ബോളിൻ്റെ അവിടെ എല്ലാം വെള്ളം നിൽക്കും. വെള്ളം തിന്നിട്ട് ഈ ബോളൊക്കെ തുരുമ്പ് പിടിക്കാൻ തുടങ്ങും. തുരുമ്പ് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആക്ഷൻ ആകുമ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ ആക്ഷൻ ആകും. കാരണം കട്ടർ വീഴുമ്പോഴൊക്കെ ഇത് പൊങ്ങിയും താങ്ങിയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റിയറിംഗ് ഓടിക്കുന്ന സമയത്ത് ഇത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഉള്ള മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് തുരുമ്പ് പിടിച്ച് കഴിയുമ്പോൾ ഈ ബോളിന് തേയ്മാനം വരും. ബോളിന് തേയ്മാനം വരുമ്പോഴത്തേക്ക് ഈ റാക്ക് എൻഡ് പോകും. ഇതാണ് റാക്ക് എൻഡ്, റാക്കിൻ്റെ എൻഡ്, ഇത് ടയറോട് എൻഡ് എന്ന് പറയും. ഈ റാക്കെൻ്റ് തുരുമ്പ് പിടിക്കും. റാക്കിൻ്റെ തുരുമ്പ് പിടിച്ച് കഴിഞ്ഞാൽ ഇതിന് പ്ലേ വരാൻ തുടങ്ങും. പിന്നെ നമ്മൾ കട്ടറിലൊക്കെ ഓടിക്കുന്ന സമയത്ത് ടക്ക് ടക്ക് എന്നുള്ള ഒരു സൗണ്ട് വരും. കട്ടറിലൊക്കെ വീഴുമ്പോൾ ക്രക്ക് ടക്ക് എന്നുള്ള ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ സ്റ്റിയറിംഗ് ബൂട്ട് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പുറത്തെ സൈഡ് പൊട്ടിയിട്ടില്ല, അപ്പോൾ കൂടെ രണ്ട് സൈഡ് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് കാലപ്പഴക്കം കൊണ്ട് പോകുന്നതാണ്, ഇതുവരെ ഇതിൻ്റെ ബൂട്ട് മാറിയിട്ടില്ല. അപ്പോൾ കാലപ്പഴക്കം കൊണ്ട് വരുന്ന പൊട്ടലാണ്. ഇതിന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായതിനുള്ളിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അഴിച്ചെടുക്കുക. അഴിച്ചെടുക്കാനായിട്ട് ഇവിടെ ഈ ടൈറോഡ് എൻഡിൽ ഇവിടെ ഒരു പിന്ന് വരുന്നുണ്ട്. ഈ പിന്ന് നമുക്ക് ഊരിയെടുക്കണം. പിന്ന് ഊരിയെടുത്തതിന് ശേഷം ഇവിടെ 17 ഒരു നട്ട് വരുന്നുണ്ട്. 17 നട്ട് അഴിച്ചതിന് ശേഷം ഈ ഭാഗത്തായിട്ട് ചുറ്റി കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എൻഡ് മേളോട്ട് ഈസി ആയിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് മുന്നേ തന്നെ ഈ ഒരു 17 ഇത് 17 നട്ടാണ്, ഇത് അലൈൻമെൻറ്റ് ചെയ്യുന്ന നട്ടാണ്. അപ്പോൾ ഈ ബൂട്ട് മാറിക്കഴിഞ്ഞാൽ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് നോക്കുക. ചരട് പിടിച്ച് അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്യുക. ലൂസ് ചെയ്തതിന് ശേഷം വേണം ഇത് അഴിച്ചെടുക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി അല്ലെങ്കിൽ ത്രെഡ് എണ്ണി വെക്കുക. എത്ര പിരി നമ്മൾ അഴിച്ചിട്ടുണ്ട് ആ ത്രെഡ് എണ്ണി വെക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അഴിച്ചെടുക്കാം. അതാണ് ഇതിൻ്റെ ലോക്ക് പിൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നട്ട് അഴിച്ചെടുത്തു. അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് ചുറ്റേക്ക് 2 അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിൽ നിന്ന് മേളോട്ട് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിന് വേറെ സെപ്പറേറ്റ് പുള്ളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളർ വെച്ച് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു നട്ട് ലൂസ് ചെയ്ത് വെക്കുകയാണ്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ബൂട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ നട്ട് ലൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ത്രെഡ് എണ്ണിയിട്ട് ഇത് ഫുള്ളായിട്ട് ഊരിയെടുക്കുക. ഇത് സാധാ ത്രെഡ് തന്നെയായിരിക്കും വരുന്നത്, ലെഫ്റ്റ് ത്രെഡ് ആയിരിക്കും. ഓരോ വണ്ടികൾക്ക് അനുസരിച്ച് ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ത്രെഡൊക്കെ വരാറുണ്ട്. നമ്മളിത് കറക്റ്റ് ത്രെഡ് എണ്ണി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി വീല് ഒടിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. കാരണം ഇത് ഇങ്ങോട്ട് നീക്കുമ്പോൾ ഈ ഭാഗത്തിന് ഇങ്ങനെ ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അലൈൻമെൻറ്റ് ഔട്ടാവും, അലൈൻമെൻറ്റ് ടോ ഔട്ടാവും. അപ്പോൾ ഇത് ചെയ്ത് ബൂട്ട് മാറിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ട് തന്നെ അലൈൻമെൻറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് അഴിച്ചെടുക്കേണ്ടത് ഈ ബൂട്ടിൻ്റെ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. ഇത് പ്ലെയർ ഉപയോഗിച്ച് പ്രസ് ചെയ്തിട്ട് ഈ ഭാഗത്തിൽ കൂടെ ഇത് വെളിയിലെടുക്കാനായിട്ട് സാധിക്കും. ഈ ഭാഗം ഇതിൻ്റെ ലാസ്റ്റ് എൻഡ് വന്നിട്ട് നമുക്ക് പ്ലെയർ കൊണ്ട് ആ ക്ലിപ്പ് ഊരി കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആവും. രണ്ടാമത്തെ കേസ് വരുന്നത് ഇതിൻ്റെ ഈ എൻഡ് ആണ്, അതായത് ഈ ഭാഗത്ത് വരുന്നത് ടാഗാണ്. സാധാരണ കമ്പനിയിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ കെട്ടുകമ്പി പോലത്തെ, അതായത് സ്റ്റീൽ കമ്പി കൊണ്ട് ഒരു 2 ചുറ്റൊക്കെ ചുറ്റിയിട്ട് പ്ലെയർ കൊണ്ട് മുറുക്കി വെക്കുന്ന ഒരവസ്ഥയിലായിരിക്കും കാണുന്നത് കൂടുതലായിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടാഗ് യൂസ് ചെയ്യാം. ടാഗ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ ഈ ടാഗ് നമുക്ക് പൊട്ടിച്ച് കളയാം. ടാഗ് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഈ ബൂട്ട് നമുക്ക് വെളിയിലോട്ട് ഊരിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ബൂട്ട് അഴിച്ച് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഭാഗത്ത് വരുന്ന ക്ലിപ്പ് പ്ലെയർ ഉപയോഗിച്ച് നമ്മൾ അഴിക്കണമെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് റാക്ക് ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കും. തുരുമ്പ് പിടിച്ച് കഴിഞ്ഞാൽ ഈ ബോളിന് ആക്ഷൻ വരുമ്പോൾ തേയ്മാനം വരും. തേയ്മാനം വരുമ്പോൾ ഈ ബോളിനകത്തായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ തുരുമ്പായി കഴിയുമ്പോഴത്തേക്ക് ഈ പ്ലാസ്റ്റിക് തേയ്മാനം വരും. അപ്പോൾ റാക്ക് എൻഡിന് ഇങ്ങനെയുള്ള പ്ലേ വരും. സ്റ്റിയറിംഗ് കട്ടറിലൊക്കെ ഓടിക്കുന്ന സമയത്ത് ടക്ക് ടക്ക് എന്നുള്ള അടിയും സൗണ്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് പുതിയ ഗ്രീസ് ഇവിടെ ഇട്ടിട്ട് വേണം പുതിയ ബൂട്ട് ഇടാനായിട്ട്. അപ്പോൾ പഴയ ബൂട്ടിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം. ഇതാണ് പഴയ ബൂട്ട് ഈ സൈഡിൽ നിന്ന് അഴിച്ചെടുത്തത്. ഇതാണ് ക്രാക്കായിട്ട് നമ്മൾ ഊരി എടുത്തപ്പോഴത്തേക്ക് ബാക്കിയും കൂടെ പൊട്ടി പോയതാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബൂട്ട് ഓൾറെഡി ഇതിനൊരു ചെറിയ പൊട്ടലുണ്ട്. ഈ ഭാഗത്തായിട്ട് ചെറിയൊരു
ക്രാക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് സൈഡിലെയും ബോട്ട് മാറുന്നത്. കാരണം ഇത് കാലപ്പഴക്കം കൊണ്ട് ഈ ബോട്ട് കീറിപ്പോകും. കാരണം ഇതിൻ്റെ റബ്ബറിൻ്റെ ക്വാളിറ്റി പോയിട്ട് ഈ ബോട്ടിന് കംപ്ലൈൻ്റ് ആകും. ഇത് ഓൾറെഡി വെള്ളവും ഗ്രീസും കൂടെ നിറഞ്ഞു കിടക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് തുരുമ്പ് പിടിക്കാനുള്ള ചാൻസും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ ബോട്ട് പുതിയത് മാറേണ്ടതായിട്ടുണ്ട്. പുതിയത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പുതിയത് ബോട്ട് വരുമ്പോൾ ഇതിന് ബോട്ടിന് സൈഡുണ്ട്. ഇത് വരുന്നത് പിനിയൻ സൈഡായിരിക്കും, ഇത് റാക്ക് സൈഡ് വരുന്നത്. അപ്പോൾ റാക്ക് സൈഡ് വരുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും, പിനിയൻ സൈഡ് വരുന്നത് റൈറ്റ് സൈഡിലുമായിരിക്കും. അപ്പോൾ പിനിയൻ സൈഡിന് ഇതിൻ്റെ വക്കിന് വീതി കൂടുതലായിരിക്കും, റാക്ക് സൈഡ് വരുമ്പോൾ ഇതിൻ്റെ വക്കിന് വീതി കുറവായിരിക്കും. അതുപോലെ തന്നെയല്ല നീളത്തിനും വ്യത്യാസമുണ്ട്. ഈ ഇതിൻ്റെ എണ്ണം കുറവായിരിക്കും, ഇതിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അതായത് പിനിയൻ സൈഡ് വരുന്നതിന് ഇതിൻ്റെ ചുറ്റ് കുറവായിരിക്കും, റാക്ക് സൈഡിൽ വരുമ്പോൾ ഇതിൻ്റെ ഈ ചുറ്റിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഈ വക്കിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ബൂട്ട് മാറുമ്പോൾ എപ്പോഴും കറക്റ്റായിട്ട് മാറിവിടുക. ലെഫ്റ്റും റൈറ്റും മാറിപ്പോകാതെ, പിനിയൻ സൈഡ് റാക്ക് സൈഡ് മാറിപ്പോകാതെ ഇരിക്കുക. പിനിയൻ സൈഡ് വരുന്നത് റൈറ്റ് സൈഡായിരിക്കും, റാക്ക് സൈഡ് വരുന്നത് ലെഫ്റ്റ് സൈഡുമായിരിക്കും. അപ്പോൾ വലുത് വരുന്നത് റൈറ്റ് സൈഡിലായിരിക്കും, പിനിയൻ സൈഡിൽ വരുന്നത്. ചെറുത് റാക്ക് സൈഡ് ലെഫ്റ്റ് സൈഡിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമുക്കിത് കയറ്റിയിടേണ്ടതായിട്ടുണ്ട്. കയറ്റിയിടുന്നതിന് മുമ്പേ ഈ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യേണ്ടതായിട്ടാണ്. ക്ലീൻ ചെയ്തിട്ട് പുതിയ ഗ്രീസ് ഇടേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ പഴയ ഗ്രീസൊക്കെ കളഞ്ഞിട്ട് പുതിയ ഗ്രീസ് റാക്കിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഈ എൻ്റെ ബോൾ ജോയിൻ്റെ ഭാഗത്തും റാക്കൻ്റെ ഭാഗത്തും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് കയറ്റാം. ബൂട്ട് കയറ്റുന്നതിന് മുന്നേ ആയിട്ട് ഈ എൻഡിലൊരു ശകലം ഗ്രീസ് തേച്ച് കൊടുക്കുക. കാരണം ഈ ബൂട്ട് ഫ്രീ ആയിട്ട് ഉള്ളിലോട്ട് കയറിപ്പോകാനായിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു ശകലം ഗ്രീസ് തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇടേണ്ടത് വലിയ ബൂട്ടാണ് ഈ സൈഡിൽ വരുന്നത്, പിനിയൻ സൈഡിൽ വരുന്നത്. ഈ വക്ക് വലുത് വരുന്നത്, അതുപോലെ തന്നെ ചുറ്റിൻ്റെ എണ്ണം കുറവ് വരുന്നത്. ബൂട്ട് കയറ്റി ഇട്ടിട്ടുണ്ട്. ഗ്രീസ് ഇടാൻ മറക്കരുത്. ഗ്രീസ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കയറുന്ന വഴിക്ക് ഈ ബൂട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസും കാര്യങ്ങളും ഉണ്ട്. ഈ ഭാഗത്തായിട്ടൊരു വെട്ടുണ്ട്, ആ വെട്ടിലാണ് ബൂട്ടിൻ്റെ ഈ ഒരു എൻഡ് വന്ന് കിടക്കേണ്ടത്. ഇനി നമുക്ക് ഈ ക്ലിപ്പ് ഇതിൽ കൂടെ കയറ്റിയിട്ട് ഈ ഭാഗത്തായിട്ട് ലോക്ക് ചെയ്ത് ഇടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ എൻഡ് നമുക്ക് പിനിയൻ സൈഡിൽ കയറ്റി സ്റ്റിയറിംഗ് ബോക്സിലോട്ട് കയറ്റി ഇട്ടിട്ട് ടാഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഭാഗത്ത് ബൂട്ട് പിനിയൻ സൈഡിൽ കയറ്റിയിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ടാഗ് ചെയ്തിട്ടുണ്ട്. ടാഗ് ഇടുമ്പോൾ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തിടുക. ഇതിനുള്ളിൽ കൂടെ വെള്ളം കയറാത്ത രീതിയിൽ വേണം ടാഗ് ടൈറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കറക്റ്റായിട്ട് കയറിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതേ പ്രൊസീജിയർ തന്നെയാണ് ലെഫ്റ്റ് സൈഡിലും വരുന്നത്. ഈ സൈഡിൽ നമ്മൾ പ്ലെയർ ഉപയോഗിച്ചിട്ട് ഈ ക്ലിപ്പ് കയറ്റി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇടേണ്ടത് ഇതിൻ്റെ റാക്കൻ്റാണ്. റാക്കൻ്റെ നമ്മൾ എണ്ണി വെച്ച് എണ്ണിയിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് എണ്ണത്തിൽ കയറ്റിയിടുക. അതുപോലെ തന്നെ ഈ നട്ട് നമ്മൾ അഴിച്ച കൂട്ടത്തിൽ കറക്റ്റായിട്ടാണ് വെച്ചേക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കയറ്റിയിടുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുക. ഈ എൻഡ് കയറ്റി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇടേണ്ടത് ഈ നട്ടാണ്. 15-ൻ്റെയാണ് നട്ട് വരുന്നത്. ഈ ഭാഗത്തായിട്ട് നട്ട് ഫുൾ ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ ഭാഗത്ത് ലോക്ക് ചെയ്യുക. അപ്പോൾ ഈ 15-ൻ്റെ നട്ട് ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പിന്നും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലെയും ബൂട്ട് അതേപോലെ മാറിയിട്ട് ചരട് പിടിച്ച് അലൈൻമെൻറ്റ് നോക്കേണ്ടതായിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ അലൈൻമെൻറ്റ് നോക്കുക. നമ്മൾ എപ്പോഴും ബൂട്ട് മാറിയാൽ, ടയറോഡൻറ്റ് മാറിയാൽ, റാക്കൻറ്റ് മാറിയാൽ, അതുപോലെ തന്നെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആക്സിലിൻ്റെ ബൂട്ട് പൊട്ടിയതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ആക്സിലിൻ്റെ ബൂട്ട് കറക്റ്റായിട്ട് തന്നെ മാറിവിടുക. ആക്സിലിൻ്റെ ബൂട്ട് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ബൂട്ടുകൾ മാറിയില്ല എന്നുണ്ടെങ്കിൽ വെള്ളം കയറും. അതുപോലെ തന്നെ വെള്ളം കയറിയിട്ട് ബെയറിംഗ് പോകും. പിന്നെ ആക്സിൽ അസംബ്ലിയോടുകൂടി മാറേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ വരും. അതൊരു എക്സ്പെൻസീവിലേക്ക് പോകും. ഇതാകുമ്പോൾ ഇതിന് വലിയ വിലയൊന്നും ബൂട്ടിന് വരുന്നില്ല. ഏകദേശം 150-നടുത്തൊക്കെ വില വരുന്നുള്ളൂ. അത് കമ്പനിക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബൂട്ടിൻ്റെ വിലയ്ക്ക് വ്യത്യാസവും വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ആൾട്ടോയുടെ സ്റ്റിയറിംഗ് ബൂട്ട് എങ്ങനെയാണ് മാറേണ്ടത് എന്നൊക്കെയാണ്. നമ്മൾ ഓൾറെഡി ചരട് പിടിച്ച് അലൈൻമെൻറ്റ് ചെയ്യുന്നതൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആക്സിൽ ബൂട്ട്, സ്റ്റിയറിംഗിൻ്റെ ബൂട്ട് ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ മാറുക. നമ്മൾ പൊട്ടിയത് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ മാറുക. ഇല്ലെന്നുണ്ടെങ്കിൽ റാക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ബോക്സിനകത്തോട്ട് വെള്ളം പോയിട്ട് സ്റ്റിയറിംഗ് ബോക്സിനകത്ത് പിനിയന് സ്റ്റിയറിംഗ് റാക്ക് ഇതിനൊക്കെ തേയ്മാനം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സ്റ്റിയറിംഗ് ബോട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് സമയത്ത് തന്നെ മാറിവിടാൻ. അതുപോലെ തന്നെയാണ് ആക്സിൽ ബോട്ടിൻ്റെ കാര്യം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് മാരി സുസുക്കി ആൾട്ടോയുടെ സ്റ്റിയറിംഗ് ബോട്ട് മാറുന്നതും മാറിയില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.